അങ്ങനെ ഇതാ വീണ്ടും ഒരു വീക്കെൻഡ് വന്നിരിക്കുകയാണ്. നല്ല മഴയോട് കൂടിയിട്ടുള്ള വീക്കെൻഡ്. ചെറുതായിട്ടൊന്ന് മഴ നിന്നപ്പോൾ പുറത്തേക്ക് ചാടിയതാണ്. അതിനൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം, ഒരു പച്ചപ്പും ഹരിതാഭ്യം ഒക്കെ ആയിട്ടുള്ള ഒരു വീക്കെൻഡ് കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല കോരിച്ചൊരിയുന്ന മഴയാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ വീക്കെൻഡൊക്കെ അല്ലേ, പുറത്ത് നമ്മുടെ വീടൊക്കെ ഒന്ന് നോക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇന്ന് ഫുൾ ഡേ നമ്മൾ ഔട്ടിങ് പുറത്ത് തന്നെയാണ്, കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെച്ച് ഇവിടുന്ന് ഒരു ഇൻട്രോ എടുക്കാം. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം, ഒന്ന് രണ്ട് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല കാരണം കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒന്നിങ്ങടെ ഇറങ്ങിയതാണ്. ഇപ്പോൾ സമയം ഉച്ചയായി, നേരെ ചെല്ലുക, ഭക്ഷണം ഉണ്ടാക്കുക, ഭക്ഷണം കഴിക്കുക, പിന്നെയും ഇറങ്ങുക. ഇതാണ് ഇന്നത്തെ പരിപാടി കേട്ടോ. അപ്പോൾ മുംബൈയിലുള്ള എല്ലാവരും നല്ല മൺസൂണൊക്കെ ആസ്വദിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വീട്ടിലെത്തിയിട്ടോ, നല്ല മഴ പെയ്തു. വീട്ടിലെത്തിയപ്പോഴേക്കും നല്ല മഴയായി. അപ്പൊ ഇന്ന് വേഗം ഒരു തട്ടിക്കുട്ടി ലഞ്ച് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. കാരണം ഇന്ന് ഗംഭീരമായി ലഞ്ച് ഉണ്ടാക്കാനുള്ള സമയമൊന്നുമില്ല. ഞാൻ പറഞ്ഞാലും നമുക്ക് വേഗം ഭക്ഷണം കഴിച്ചിട്ട് ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് എത്തണം. അപ്പൊ അതുകൊണ്ട് ഞാനിന്ന് വിചാരിച്ച് ചോറ് വെച്ചു. മുളകൂഷ്യം, മെത്തിക്കുട്ടിക്ക് നല്ല ഇഷ്ടം മുളകൂഷ്യം. കുറേ ദിവസമായി മുളകൂഷ്യം വെച്ചിട്ട് കേട്ടോ. അപ്പൊ ഈ ഒരു സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു ടേസ്റ്റ് ഉള്ള ഒരു സംഭവമില്ല. ടേസ്റ്റ് ഒന്നും ഇല്ല, പക്ഷെ എന്നാലും എനിക്കിഷ്ടമാണ് നമ്മുടെ മത്തങ്ങ കൊണ്ടുള്ള മുളകൂഷ്യം. മത്തങ്ങയും തക്കാളിയും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും, ചിലവർ പച്ചമുളക് മാത്രമേ ഇട്ടുള്ളൂ, പക്ഷെ എനിക്ക് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളതാണ് ഇഷ്ടം. അത് വെച്ചിട്ടുള്ളൊരു മുളകൂഷ്യം, പിന്നെ മുതിരയുടെ ഉപ്പേരി ആവാന്ന് വിചാരിച്ചു. കുറേ കാലമായി മുതിര ഉപ്പേരി വെച്ചിട്ട്. ആദ്യം ഞാൻ പൊട്ടറ്റോൻ്റെ ഉപ്പേരിയാണ് വിചാരിച്ചത്, പക്ഷെ പൊട്ടറ്റോയിൽ ആ ഒരു ഇതുപോലെ വന്നു, എന്താ റൂട്ട് പോലെ. അതിങ്ങനെ വന്നാൽ കഴിക്കരുത്, അത് നന്നല്ല എന്നൊക്കെയാണല്ലോ പറയുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും എടുക്കുന്നില്ല, ഒരു രണ്ടെണ്ണം ബാക്കി ഉണ്ടായിരുന്നു. മുതിരയുടെ ഉപ്പേരി, പ്രത്യേകിച്ചും തണുപ്പ് കാലത്ത് മുതിരയുടെ ഉപ്പേരി കഴിക്കണം എന്നാണ് പറയുക. മുതിരയുടെ പുഴുക്കൊക്കെ ഉണ്ടല്ലോ, മുതിരയും കായും. അപ്പൊ അന്നൊരു സമ്മർ ഫുഡ് വേൾഡിലെ മുതിരയുടെ എന്തോ ഒരു ഡിഷ് ഇട്ടപ്പോൾ തുടങ്ങിയതാണ് എനിക്ക് മുതിര കഴിക്കാൻ. ശരിക്കും പറഞ്ഞാൽ നല്ല നാളികേരൊക്കെ ഇങ്ങനെ ചിരകി ഇട്ടിട്ടുള്ള മുതിരയുടെ ഉപ്പേരി നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പൊ ഇന്ന് ഞാൻ തൽക്കാലം നമ്മുടെ സാധാരണ പോലെയുള്ള ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടിട്ടുള്ള മുതിരയുടെ ഉപ്പേരി, മുളകൂഷ്യം, അത്രയേ ഉള്ളൂ. മെത്തക്കുട്ടിക്ക് എന്തായാലും പപ്പടം വേണം എന്ന് പറഞ്ഞു. അപ്പൊ മെത്തക്കുട്ടിക്ക് ഒരു രണ്ട് പപ്പടം കാച്ചി കൊടുക്കാം. ശരിക്കും മുതിര കുറച്ചേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചാൽ ഒന്നുകൂടെ അത് വേവാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഞാൻ വെള്ളത്തിലൊന്നും ഇട്ടില്ല, എൻ്റെ പ്ലാനൊക്കെ മാറിയോ. അപ്പം അതുകൊണ്ട് ഞാൻ വെറുതെ അങ്ങനെ അങ്ങോട്ട് കുറച്ച് വീസിലധികം വേവിച്ചിട്ട് ഇതാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു, ഇന്ന് പുട്ടും ചെറുപയറും ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടമാണ് പുട്ടും ചെറുപയറും. പുട്ട് കടല വെള്ളത്തിലിടാൻ മറന്നു, അപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ല. കടല വെള്ളത്തിലിട്ടില്ലെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ല. അപ്പോൾ ചെറുപയറും കൂട്ടാൻ നല്ല ഇഷ്ടമാണ്. നമ്മുടെ തേങ്ങയും പച്ചമുളകൊക്കെ അരച്ചിട്ടുള്ള പുട്ടും ചെറുപയറും കൂട്ടാനും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ അത് ഹെവി ആയതുകൊണ്ട് ഉച്ചയ്ക്ക് പിന്നെ പ്രത്യേകിച്ച് ആർക്കും വിശക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പം ഇതൊക്കെ റെഡി ആവണ നേരം കൊണ്ട് ഞാൻ വേഗം പോയി കുളിക്കട്ടെ, അല്ലാതെ കുളി അവിടെ പെയിൻറ്റിങ് ആവും. അപ്പൊ നമ്മള് ഒന്ന് പുറത്ത് പോവാണ് കേട്ടോ. അവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ എന്താ റെഡിയായി, മുത്തുക്കുട്ടി അവിടെ റെഡി ആവുന്നുണ്ട്. സോ ഓൾ സെറ്റ് അല്ല, ഇനി എന്താ ചെറുതായിരുന്നു കണ്ണെഴുതണം, കണ്ണെഴുതണമെന്നാണ് ആലോചിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറഞ്ഞു, ലാസ്റ്റ് എവിടെ പുറത്ത് പോകുമ്പോഴും എന്റെ ഒരു ഞാൻ ഭയങ്കര അഡിക്റ്റ് ആയിട്ടുള്ള സംഭവമാണ് ഈ പെർഫ്യൂം അടിക്കുന്നത്. അതില്ലാതെ ഞാൻ വെറുതെ വീട്ടിൽ കുളിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും പെർഫ്യൂം അടിക്കും രാവിലെയും വൈകുന്നേരം. രമേശേട്ട പറഞ്ഞ പോലെ അതിന് ചെറിയൊരു ഭ്രാന്താണ്. അപ്പൊ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി തരുന്നൊരു കിഡിലൻ പെർഫ്യൂം ആണ്. രണ്ടെണ്ണം കേട്ടോ, മാമാർത്തിന്റെ നല്ല അടിപൊളി രണ്ട് പെർഫ്യൂം. ഒന്ന് ഇൻ ടു ദ വാലി ഇൻ ടു ദ സൺസെറ്റ് എന്ന് പറഞ്ഞിട്ട്, ഇത് എന്താ വെച്ചാൽ നേച്ചർ ഇൻസ്പയർഡ് ഫ്രാഗ്രൻസ് ആണ് ഇപ്രാവശ്യം അവർ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് എസ്കേപ്പ് ഇൻ ടു നേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. അത് നമ്മുടെ എല്ലാം ഒരു മൈൽഡ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. അതേപോലെ തന്നെ സ്കിന്നിന് കുഴപ്പമൊന്നുമില്ല, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് എന്നൊക്കെയാണ് പറയുന്നത്. സേഫ് ഫോർ സ്കിൻ ആണ് എന്നൊക്കെയാണ് പറയുന്നത്. നമുക്കറിയാലോ നമ്മുടെ പെർഫ്യൂം എവിടെ അടിക്കുക എന്നുള്ളത്. നമ്മുടെ ഈ ചെവിയുടെ രണ്ട് ബാക്കിലും അതേപോലെ ഡ്രസ്സിലും വേണമെങ്കിൽ നമുക്ക് അടിക്കാം ഇതുപോലെ, പക്ഷെ ചെവിയുടെ രണ്ട് ബാക്കിലും ഇവിടെയാണ് അടിച്ചു കൊടുത്താലാണ് കൂടുതൽ നേരം നിൽക്കുക എന്നുള്ളതാണ്. അത് എന്താ പറയുക, അപ്പോഴാണ് കൂടുതൽ ആ ഒരു മണം സ്മെല്ല് നന്നായിട്ട് എല്ലാവരിലേക്ക് എത്തുക. അല്ലാതെ വെറുതെ ഉടുപ്പിലടിച്ചിട്ടൊരു കാര്യമില്ല, വെറുതെ കുറെ കളയും അല്ലാതെ. അപ്പൊ ഈ രണ്ട് ഫ്രാഗ്രൻസ് ആണ് കേട്ടോ ഞാൻ വാങ്ങിയത്, ഇൻ ടു ദ വാലി, ഇൻ ടു ദ സൺസെറ്റ്. ഇതിൽ പ്യർ ജാസ്മിൻ, കൊക്കോ, വാനില, പാഷൻ ഫ്രൂട്ട് എല്ലാം അടങ്ങിയിട്ടുണ്ട് ഈ രണ്ടെണ്ണത്തിലും കേട്ടോ. പിന്നെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ മാമാർത്ത് എന്ന് പറയുന്നത് ഇന്ത്യൻ ബ്രാൻഡാണ്. അതുപോലെ തന്നെ ആമസോണിലും പേപ്പിളിലും നൈക്കയിലും ഫ്ലിപ്കാർട്ടിലും എല്ലാം അവൈലബിൾ ആണ്. നിയർ ബൈ സ്റ്റോഴ്സിലും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ മാമാർത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ആപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിലും, 1/2024 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നതായിരിക്കും. എല്ലാത്തിന്റെയും ലിങ്കും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ ഇനി വേറെന്താ, ഇനി റെഡിയായി നമുക്ക് പോവാം. ഇങ്ങനെ മഴയായ കാരണം ഉടുപ്പാണ് ഇട്ടത്. പാൻ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല വെള്ളമാണ്, ഫുൾ വെള്ളം. നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിറയെ നല്ല മഴയാണ് ഇവിടെ. അപ്പൊ താഴേക്ക് വെള്ളം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉടുപ്പാകുമ്പോ പിന്നെ മുട്ടിന് താഴെ കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട്
അപ്പൊ നല്ല അടിപൊളി മഴയത്ത് ഞങ്ങൾ എങ്ങോട്ടാ പോണത്? നമ്മൾ എന്ത് നോക്കാനാണ് പോണത് പറയൂ. നമ്മൾ ഇന്ന് സോഫ കുറച്ച് സംഭവങ്ങൾ ഉണ്ടല്ലോ, അപ്പൊ അത് അവിടെ പോയി നോക്കി. ഇത് പെട്ടെന്ന് അത് കിട്ടില്ല പറഞ്ഞപ്പോ നമ്മള് പെട്ടെന്ന് കിട്ടണ സ്ഥലമുണ്ട്, ഓർഡർ ശരിയാക്കി തരും, അപ്പൊ അവിടേക്ക് പോവാണ്. പിന്നെ നമ്മുടെ കളറും കാര്യങ്ങളും ഒക്കെ കിട്ടണം. നല്ല തണുപ്പായില്ലേ ഇവിടെ? രണ്ടും മൂന്നും ദിവസമായിട്ട് ഈ വീക്കെൻഡ് ഭയങ്കരമാണ്. അതും ഇപ്പൊ ഞങ്ങള് ഇറങ്ങാൻ കാത്തുകയായിരുന്നു, ഇല്ലാത്ത മഴ. ഇന്ന് രാവിലെ ഞാൻ ജിമ്മിലൊക്കെ പോവാ, രാവിലെ അലാറൊക്കെ വെച്ച സമയത്ത് എന്റെ അമ്മോ മഴയോട് മഴ, നല്ല അടിപൊളി മഴ. ശരിക്കും ഈ മഴ, ഈ മഴയുടെ ഒരു ഇതും ഞാനിപ്പോ അത് പാട്ട് വെച്ചിട്ട് ഇങ്ങനെ ഇൻസ്റ്റയിലെ സ്റ്റോറി ഇടായിരുന്നു. അതായത് നമ്മുടെ ആ ഏതാ 96 സിനിമയിലെ നമ്മുടെ പാട്ട്, അത് വെച്ചിട്ടാണ് ഈ ഒരു മഴ എന്ന് പറയുമ്പോ എന്താ ഓർമ്മ വരുന്നത്. ഇപ്രാവശ്യത്തെ നമ്മുടെ അല്ലെ ട്രിപ്പ്, ലോണാവാല ട്രിപ്പ്. പക്ഷെ നല്ല മഴയാണ്. ഈ മഴ എത്ര മഴയത്ത് നമുക്ക് പോവാൻ പറ്റില്ല അല്ലെ, കുറച്ചൊന്ന് മഴ കുറഞ്ഞിട്ടാണ്. ട്രാഫിക് മാത്രല്ല, ആ ഒരു പുറത്തൊന്നും പോവാൻ പറ്റില്ല, പിന്നെ ആ ചിലപ്പോ ലോണാവാലയുടെ ആ സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ, എന്താണ് ഉരുൾപൊട്ടലോ എന്തോ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ചിലപ്പോ ഉണ്ടാവും. സമയമുണ്ട് മെല്ലെ പോയാൽ വീടിന്റെ പരിപാടികൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം കേറാൻ. ഈ മഴയത്ത് ഇങ്ങനെ അതാ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ മഴയത്ത് മഴ എന്ന് പറയുമ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടം ഒന്നെങ്കിൽ കാറിന്റെ ഉള്ളിൽ ഡ്രൈവ് ചെയ്ത് പോവാ, അല്ലെങ്കിൽ വീട്ടിന്റെ ഉള്ളിലിരിക്കുക. അല്ലാതെ മുംബൈയിൽ എനിക്ക് ഈ മഴയത്ത് പുറത്തിറങ്ങി നടക്കാൻ വലിയ ഇഷ്ടമില്ല കേട്ടോ. റോഡൊക്കെ എനിക്ക് എന്തോ ഒരു വൃത്തിയുള്ള പോലെ തോന്നും, പക്ഷെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോവാൻ നല്ല രസമാണ്, അടിപൊളിയാണ്. അപ്പൊ ഞങ്ങൾ മിത്തുക്കുട്ടിയും മിത്തുക്കുട്ടി പിന്നിൽ ഇരിക്കുന്നുണ്ട്, അവിടെ പാട്ടൊക്കെ കേട്ടിട്ട് റെഡി ആയിട്ടിരിക്കുന്ന നല്ല നല്ല പാട്ടുകൾ ഞങ്ങൾക്ക് വെച്ച് തരികയാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു വീക്കെൻഡ് ആയിട്ട് കണ്ടില്ലേ, എല്ലാ വീക്കെൻഡും നമ്മുടെ പരിപാടി ഇതൊക്കെ തന്നെയാണ്. പക്ഷെ മഴയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, 2-3 ഡേയ്സ് ആയിട്ട് വൻ മഴ ആയതുകൊണ്ട് നല്ല വൈബ്, മഴ പ്ലസ് ഡ്രൈവ് അടിപൊളിയാണ് അല്ലേ. അപ്പൊ നമ്മളിതാ ഇവിടെ അടുത്ത സംഭവങ്ങൾ സെലക്ട് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഫ്രെയിമും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഇനി ലൈറ്റും അങ്ങനത്തെ കുറച്ചും കൂടിയാണ് ബാക്കി. അപ്പോൾ ഓരോ പറ്റുന്ന വീക്കെൻഡ്സിലാണ് പോണത്. അപ്പം ഇതാണ് നമ്മുടെ ഇൻറ്റീരിയേഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നവരായിട്ട്, അവരെ തീർച്ചയായിട്ടും ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതിപ്പോൾ നമ്മൾ കേർട്ടനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത്. കാരണം നമ്മളൊരു ഇൻറ്റീരിയർ സംഭവമായിട്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ ഷോപ്പ്സ് അന്വേഷണം നടക്കുക അതൊന്നും വേണ്ട, അവർ തന്നെ നമ്മുടെ ഓരോ കാര്യത്തിനും അവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. പ്രത്യേകിച്ച് ഇവർ കുറച്ചും കൂടെ നല്ല രീതിയിൽ നമ്മളായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നവരാണ്, നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ അറിയുന്നവരാണ്. അപ്പം നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചും ഇവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തി തരും നമുക്ക് പിന്നെ ചെയ്യാം കേട്ടോ. മുമ്പ് എല്ലാവർക്കെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ആദ്യം നമ്മുടെ വീടൊന്ന് കിട്ടിട്ട് എപ്പോഴല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ സോഫയ്ക്കുള്ള ഫാബ്രിക്കോ കുഷനുള്ള ഫാബ്രിക്കോ കേർട്ടൻസോ ഒക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ റൂമിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയിൽ കിടക്കും. അതായത് നമ്മളൊരു ഇൻറ്റീരിയർ ഒക്കെ ചെയ്യുമ്പോൾ അത് മാത്രമായിട്ട് വേറിട്ട് നിൽക്കണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ്. അതിനുശേഷം മാട്രസ്, കുറേ കാര്യങ്ങളുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ. ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പം മാട്രസ് നോക്കലും ഇനി ലൈറ്റും ഫാനൊക്കെ ഉണ്ട്, അതൊക്കെ അടുത്താഴ്ച വേണം നോക്കാൻ. ഇത് തന്നെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു സോഫയുടെ മുകളിലിടുന്ന ഫാബ്രിക്കും കേർട്ടൻസൊക്കെ എന്താ പറയുക, നമുക്കൊരു ഫുൾ ഡേ ഇരുന്നാലും തീരില്ല, അത്രയും വെറൈറ്റികളാണ്. അതുകൊണ്ടുള്ള കൺഫ്യൂഷനാണ് കേട്ടോ. അല്ല ഒന്നേ കണ്ടല്ലോ വെച്ചാൽ അതെടുത്ത് പോരായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തത്രപ്പാടിലാണ് നമ്മൾ. ഒരു 3-4 മണിക്കൂർ, 1 മണിക്കൂർ എന്ന് പറഞ്ഞ് പോയതാ കേട്ടോ അവിടെ. ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞ് ഇതപ്പോൾ ജസ്റ്റ് എത്തിയുള്ളൂ. ടയേർഡായി എത്തി കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങാൻ നമ്മൾ വിചാരിച്ച പോലെ ഓർഡറൊക്കെ കൊടുത്തു, ഇഷ്ടംപോലെ കളക്ഷൻസിൻ്റെ ഫാബ്രിക്സിനും ഒക്കെ ഓർഡർ കൊടുത്ത് ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇവിടെ ഇല്ല കേട്ടോ. ഒരു 4-5 ദിവസമായിട്ട് ഞാൻ ഇവിടെ നിന്നല്ല, വീട്ടിലൊന്നല്ല. ഇവിടെ നിന്ന് 1 മണിക്കൂറേ ഉള്ളൂ നമുക്ക് എവിടെ അറിയോ, അംബാനിയുടെ കല്യാണം കൂടാൻ പോയതാണ്. നിങ്ങൾ എത്ര പേരെ ഇങ്ങനെ കണ്ടിരുന്നു എന്ന് ആലോചിച്ച് കൂട്ടോ. ഒരു ട്രോൾ അടക്കം വന്നിരുന്നു. ഫിസിക്കലി നമ്മൾ വീട്ടിലാണെങ്കിലും മെന്റലി നമ്മൾ അംബാനി വീട്ടിൽ, അംബാനി വെഡിങ്ങിലാണെന്ന് പറഞ്ഞിട്ട്. ശരിയാണ്, ഞാനിങ്ങനെ ഓരോ ദിവസങ്ങളായിട്ട് 4-5 ദിവസമായിട്ട് ഇതാണ് ഇപ്പം എൻ്റെ പരിപാടി കേട്ടോ. അതായത് കല്യാണം, ഇന്ന് കല്യാണത്തിൻ്റെ ഇപ്പം കഴിഞ്ഞു, ഇന്നലെ ആയിട്ടായിരുന്നു, ഇന്നലെ ആയിരുന്നല്ലോ കല്യാണം. അപ്പോൾ കല്യാണത്തിൻ്റെ അടക്കമുള്ള എല്ലാ സംഭവങ്ങളും പോയി കിളി പോയി ഇരിക്കുകയാണ് ഞാൻ. നല്ല എന്നെ പോലെ എത്ര പേരുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യും. അതായത് ആ ഒരു ഡ്രസ്സിങ്ങും ആ ഒരു വെഡിങ്ങും റോയലും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ചുമ്മാ അതാണ് ഡ്രസ്സില്ല. ഇപ്പം റീൽസ് തുറക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ റീൽസ് തുറന്ന അംബാനി വെഡിങ്ങും അവരുടെ ആൻറ്റീലിയ വീടിൻ്റെ മുന്നിൽ കൂടെ പോകുന്ന കാറുകളും ഗസ്റ്റുകളും മാത്രമേ ഉള്ളൂ. അപ്പം രംഷേട്ടൻ പറഞ്ഞ് ഇന്ന് ഇന്നിരുന്ന് രാവിലെ ഇരുന്ന് പറയായിരുന്നു, മുംബൈയിലെ ഹോട്ടൽസ് പോലും അല്ലേ, മുംബൈ ഹോട്ടൽസ് പോലും ഞങ്ങൾക്ക് വിസിറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പം അവരൊക്കെ ഓഫീസിലെത്തുന്നില്ല ബുക്ക് ചെയ്യാൻ. ഒരു ഹോട്ടൽ വിസിറ്റേഴ്സ് വരുമ്പോൾ വിസിറ്റേഴ്സിന് ബുക്ക് ചെയ്യാൻ ഒരു ഹോട്ടലും ഇല്ല. അതായത് ചില
ഇവിടെ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ ഇപ്പൊ 5 lakh ആയി ഒരു ദിവസം. അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ 5 lakh 2 lakh പേപ്പറിലുണ്ട്, ന്യൂസിലുണ്ടായിരുന്നു അത്. 2 lakh 5 lakh ഒക്കെയാണ് ഇപ്പൊ അവര് ചാർജ് ചെയ്യണത്. വരുന്നവർക്ക് താമസിക്കാൻ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളോ അല്ലെങ്കിൽ നല്ല നല്ല ഹോട്ടൽസോ ഇല്ല അംബാനിയുടെ മോന്റെ കല്യാണം പ്രമാണിച്ചിട്ട് എന്നുള്ളതാണ്. ഫുൾ ബുക്കിംഗ്. താജ് ഒന്നും ഇല്ല, താജ് ഒക്കെ ഫുൾ ബുക്കാ. ഞങ്ങള് ഇപ്പൊ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഒന്നിനെ. അപ്പൊ നോക്കുമ്പോ താജ് ഫുൾ ബുക്ക്ഡ്. ആലോചിച്ച് നോക്കി, 5-6 days അല്ല 6-7 മാസമായി തുടങ്ങി. ഷീർ 5-6 ദിവസങ്ങളായിട്ട് ആ ഏരിയയിലേക്ക് വണ്ടി കടത്തി വിടുന്നില്ല അല്ലെ. പിന്നെ ബാൻഡ്ര അവിടെ ഏരിയയില് ജിയോന്റെ അവിടെ ട്രാഫിക് റെസ്ട്രിക്ഷൻ ആണ്. ഈ രണ്ടു ദിവസമായിട്ട് ഫുൾ സെലിബ്രിറ്റീസും കാര്യങ്ങളും. നമ്മള് ഇതും എന്താ നീ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് കാര്യം? നല്ല രസമല്ലേ, എനിക്ക് നല്ല ഇഷ്ടം. ഞാൻ നോക്കണതല്ല, ഞാൻ നോക്കണത് ആ ഒരു ഗ്രാൻഡ് വെഡിങ്ങും മെയിൻ ആയിട്ട് ജ്വല്ലറി മേക്കപ്പ്. ഞാനിപ്പോ രമേശേട്ടനോട് പറയുന്നു, മുംബൈയിലുള്ള ഒരുവിധം ഫാഷൻ ഡിസൈനേഴ്സും മേക്കപ്പ് ആർട്ടിസ്റ്റുകളും ഹെയർ ഒക്കെ ഉള്ളവരൊക്കെ ബോംബെയിൽ ഒരു വീട് വാങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ഞങ്ങൾ ഈ തമാശക്ക് ഞാൻ പറയുന്നത് സത്യമാണ്. കാരണം ഈ ഒരു 10 ദിവസം കൊണ്ടല്ലേ സാരി ഡ്രേപ്പിസ്റ്റുകൾ, മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, അതേപോലെ ഹെയർ, അങ്ങനെ വെറും അംബാനിക്കല്ലല്ലോ. നമ്മളിപ്പോ ഒരു കല്യാണം എന്ന് പറയുമ്പോ ആ ഒരു കല്യാണത്തിനുള്ളവർക്ക് മാത്രമല്ലല്ലോ, ഫുൾ ഹോളിവുഡ്, ബോളിവുഡ്, സൗത്തിലെ കുറച്ച് പേരുണ്ടെങ്കിൽ പോലും ഫുൾ ബോളിവുഡ് സെലിബ്രിറ്റീസിനുള്ള ഇത്രയും പേർക്കുള്ള ഡിസൈൻ ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഫുൾ മുംബൈയിലെ ഫാഷൻ ഡിസൈനേഴ്സും മേക്കപ്പ് ആർട്ടിസ്റ്റും ഇവരൊക്കെ ഈ കല്യാണം കഴിഞ്ഞതോടുകൂടി ഒരു വീട് ബോംബെയിൽ വാങ്ങിയിട്ടുണ്ടാവും എന്ന് ഞാൻ ഇങ്ങനെ തമാശക്ക് പറയണം. അത്രയും ഇത് നടന്നുകൊണ്ടിരിക്കല്ലേ. അപ്പൊ ചില കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോ നല്ലത്, സീ നമ്മൾ പറയും ദൂർത്താണ് സംഭവമാണ് എന്തോ ആയിക്കോട്ടെ, അവരുടെ കയ്യിലുള്ള അത്രയും പൈസയുടെ ഒരു ശതമാനമാണ് അവര് ചെലവാക്കുന്നത്. നമ്മുടെ കയ്യിലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ലോൺ എടുത്തിട്ട് അങ്ങനെയൊന്നും ദൂർത്തൊന്നുമില്ല, അതൊക്കെ ഓരോരുത്തരും ചോയ്സ്. അത് മാത്രല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഇന്ത്യയിലാണല്ലോ വെച്ച് നടത്തി. സാധാരണ ഇങ്ങനെ വലിയ വലിയ ഇവന്റ് ഒക്കെ പുറമെ വെഡിങ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞ ഇറ്റലിയിലും ഫ്രാൻസിലും അവിടെ ഇവിടെ ഒക്കെ പോയി നടത്തും. കണ്ടവർക്ക് പൈസ കൊടുത്തില്ലല്ലോ, ഇന്ത്യക്കാർക്ക് തന്നെയല്ലേ പൈസ കൊടുത്ത് എന്നതിൽ അഭിമാനിക്കാം എന്നാണ് എനിക്ക് പേഴ്സണലി, എനിക്ക് അറിയില്ല. പക്ഷെ എനിക്ക് തോന്നിയത് ഇന്ത്യയിലുള്ള വെഡിങ് ഇവന്റ്സ് ആയാലും ഫോട്ടോഗ്രാഫി ആയാലും മേക്കപ്പ് ആയാലും സാരി ആയാലും എല്ലാം ഇന്ത്യയിലുള്ള ആളുകളുടെ ജോബല്ലേ ഉണ്ടായിരിക്കുന്നത് അല്ലേ. നമ്മുടെയൊക്കെ നാട്ടില് മാസം 10,000 രൂപ ഉള്ളവൻ 1 crore ലോൺ എടുത്തിട്ട് കല്യാണം നടത്തണം. അങ്ങനെ നോക്കുമ്പോ അംബാനി ചെയ്തതിൽ വളരെ തുച്ഛ പൈസ അല്ലേ. അപ്പൊ നമുക്ക് അങ്ങനെ പറയാനൊന്നും പറ്റില്ല. അപ്പൊ എനിക്ക്, ഞാൻ ആക്ച്വലി ഈ ഒരു വെഡിങ്ങിന്റെ ഇതിലായിരുന്നു മെയിൻ ആയിട്ട് എന്താ വെച്ചാൽ സെലിബ്രിറ്റീസിനെ കാണാൻ, ഓരോരുത്തരെ ഡ്രസ്സിങ് കാണാൻ, അതാണ് ഞാൻ നോക്കണത്. പിന്നെ ആ ഒരു ഇവന്റ് കാണാൻ, ആഹാ നല്ല രസം. അപ്പൊ കുറെ കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്നു, ഏഹ് നമ്മൾ കല്യാണത്തിന് പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു തോന്നല് ഉണ്ടാവും. അപ്പൊ അതൊക്കെയാണ് ഇവിടെ നല്ല കോരിച്ചൊരിയുന്ന മഴയിൽ വന്നാലൊക്കെ എങ്ങനെ തിരിച്ചു പോകുന്നതാണ് ഇപ്പൊ എന്റെ ഒരു ചിന്ത. പക്ഷേ നീയാണോ കല്യാണം നടത്തുന്നത്? അംബാനി കാലം ടെൻഷനാണ് വീട്ടിലിരുന്നിട്ട്, അയ്യോ ഇത്രയും ഫ്ലൈറ്റ് എങ്ങനെ ഇറങ്ങും, ഈ ഫ്ലൈറ്റുകളൊക്കെ എവിടെ പോകും, ഇത്രയും ആളുകൾ ഏത് ഹോട്ടലിൽ താമസിക്കും, അയ്യോ രജനീകാന്ത് ഇതാ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നു, ഷാറൂഖ് ഖാൻ എന്താ ഈ ഡ്രസ് ഇട്ടുണ്ട്. ഞാൻ പറയാ അംബാനിക്കും ഇത് അംബാനിക്കും ഇത്ര ടെൻഷൻ ഉണ്ടാവില്ല, അവരെ മകനെ കല്യാണം കഴിപ്പിച്ചേക്കാം. അതിനെക്കാട്ടിലും ടെൻഷൻ രാവിലെ മുതലെടുത്ത്. ഇത് മാത്രല്ല, തൊട്ടടുത്തിരിക്കണേ ഇന്നേ ഇടയ്ക്ക് തോണ്ടിയിട്ട് നോക്കി, ഇത് നോക്കി, ഇത് നോക്കി, ഇത് നോക്കി. ഞാൻ പറയാ എന്റെ പൊന്നെ നിനക്ക് ടെൻഷൻ അടിക്കണ വെച്ചാൽ മിത്തുവിന്റെ കല്യാണം വരുമ്പോ നീ ടെൻഷൻ അടിക്കുക. ദേശന്ന് കണ്ണ് കാണില്ലേ. അപ്പം ഞാൻ ഇവിടെ വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും നേരെ വൈകുന്നു വിചാരിച്ചു, സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ രമേശേട്ടന് പൊറോട്ട കഴിക്കണമെന്ന് പറഞ്ഞ് നല്ല പൊറോട്ടയും വറുത്തരച്ച കോഴിക്കറിയും കഴിക്കാൻ തോന്നണമെന്ന് പറഞ്ഞ് നമ്മൾ പൊറോട്ടയും കോഴിക്കറിയും ഓർഡർ ചെയ്തു. ഞാൻ പിന്നെ പൊറോട്ട വേണ്ട, എന്തായാലും ഡയറ്റിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പൊറോട്ട കഴിക്കേണ്ട വിചാരിച്ച് ചപ്പാത്തി വാങ്ങിച്ചു. വന്ന് നോക്കിയപ്പോൾ പൊറോട്ട അടിപൊളിയാണ്. എന്താണ് സംഭവിച്ചു വെച്ചാൽ, ഞങ്ങളിവിടെ എത്തി നല്ല വിശക്കുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് ഉണ്ടാക്കാനുള്ള സമയമില്ല, എല്ലാവർക്കും കണ്ണ് കാണാനില്ലേ പറഞ്ഞ് ഫുഡ് ഓർഡർ ചെയ്തു. 20 മിനിറ്റിൽ എത്തും എന്ന് പറഞ്ഞ ഫുഡ് എത്തിയത് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. കാരണം മഴ ആയതുകൊണ്ടായിരിക്കാം, ഒന്നും പറയുന്നില്ല. പക്ഷേ 1.5 മണിക്കൂർ എടുത്തു ഇവിടെ അടുത്തുള്ള ഒരു ഇതിന്ന് ഇങ്ങോട്ട് എത്താൻ. അത് പോട്ടെ, അവസാനം പോയിട്ട് സാധനം വന്നത് എന്തറിയോ, കോഴിക്കറിക്ക് പകരം കുറുമക്കറി. ഇവിടെ എല്ലാവരും കോഴിക്കറി പ്രതീക്ഷിച്ചിരുന്ന വെജിറ്റബിൾ കുറുമ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോൾ നമുക്ക് സാധാരണ ചിക്കൻ കറി കൊണ്ടുവന്ന് തരും, പക്ഷേ ഞങ്ങൾക്ക് വിശപ്പ് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങളിരുന്ന് കഴിക്കുകയാണ്. പൈസ കൂടുതൽ കൊടുത്തു. ഞാൻ ആലോചിച്ചത് എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞു ഇതിപ്പോൾ നമുക്ക് ഓക്കെ, നമുക്ക് വെജിറ്റബിൾ കുറുമയും കഴിക്കാം. ഇതുപോലെ വെജിറ്റബിൾ കുറുമ കാത്തിരിക്കുന്ന ഒരു ഫാമിലിക്കാണ്, അതും വെജിറ്റേറിയൻസിന് കോഴിക്കറി എത്തിക്കഴിഞ്ഞാൽ എത്തിയിട്ടുണ്ടാവില്ല എന്തായാലും, അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയിട്ടാവില്ല വന്നിട്ടുണ്ടാവാം. അപ്പം ഞാനിപ്പോൾ അവരെ വീട്ടുകാരെ കാര്യമാണ് ആലോചിക്കുന്നത്. നമുക്ക് നോൺ വെജിറ്റേറിയൻസിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ, നമുക്ക് കുറുമ കിട്ടിയാലും സാമ്പാർ കിട്ടിയാലും നമ്മൾ കഴിക്കും. വെജിറ്റേറിയൻസ് ഈ ചെയ്ത മീശ എൻ്റെ ചിക്കൻ കറി ഡസ്റ്റ്ബിന്നിൽ പോയിണ്ടാവുമല്ലോ ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം. അപ്പം അങ്ങനെ ചിലപ്പോൾ ഈ മറ്റേ ഇങ്ങനത്തെ ഇതിൽ നിന്ന് ഹോട്ടലിൽ നിന്നുള്ള അബദ്ധം പറ്റാറുണ്ട്.
അപ്പൊ നമ്മള് കംപ്ലൈന്റ് ചെയ്യാറുണ്ട്, അപ്പൊ അവര് കൊണ്ടുവന്ന് തരാറുണ്ട്. പക്ഷെ എന്നാലും സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കുറുമെങ്കിൽ കുറുമ വിശന്ന് കണ്ണ് കാണാൻ മനസ്സിലായി. നല്ല വിശപ്പുണ്ടെങ്കിൽ എല്ലാറ്റിനും നല്ല ടേസ്റ്റ്. ചപ്പാത്തി ഇത് കഴിച്ചിട്ട് ഒരു കാര്യമില്ല, ഇത് തേങ്ങതിൽ എനിക്കൊരു പ്രോട്ടീനും കിട്ടില്ല. ഇതല്ല എന്റെ ചിക്കൻ കറി, എന്റെ ചിക്കൻ കറി ഇങ്ങനെയല്ല. ഇതുപോലെ മുന്നൊരു പ്രാവശ്യം അബദ്ധം ഉണ്ട്, അബദ്ധമല്ല. ഇതുപോലെ നല്ല മഴക്കാലം, ഈ മഴ പറഞ്ഞിട്ടും കാരണം ഇത്രയും മഴ, അതുകൊണ്ട് നമുക്കങ്ങനെ ഒന്നാമത്തെ വീക്കെൻഡ് നല്ല ഓർഡർ ഉണ്ട്. സ്വിഗ്ഗിനെ കുറിച്ച് പറയാൻ പറ്റില്ല, ഇത് ഹോട്ടലിന്റെ പ്രശ്നമാണ്. അപ്പൊ പക്ഷെ സ്വിഗ്ഗിക്കാര് നമുക്ക് നമ്മള് ലേറ്റ് ആയി ഒന്നര മണിക്കൂർ കഴിഞ്ഞ് എത്തിയത് നമുക്ക് ഒരു കംപ്ലൈന്റും പറയാൻ പാടില്ല. കാരണം ഇത്രയും മഴയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ നമ്മൾ ഇതിന്റെ ഉള്ളിലിരിക്കണം. അപ്പൊ നമ്മൾ അവരെ എങ്ങനെ കുറ്റം പറയും? അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ആവുമ്പോഴേ എനിക്കത് ഒന്നും പറയാൻ തോന്നില്ല. പക്ഷെ ഇത് ശരിയല്ലല്ലോ, ഈ ഓർഡർ കാരണം പൈസയുടെ വ്യത്യാസം ഉണ്ടാവും. പ്രത്യേക തരം ഇമോഷൻ ആണല്ലോ ഭക്ഷണം കിട്ടാത്ത മാത്രം കരച്ചിൽ വരുന്നത്. പറയല്ല, പക്ഷെ ഞാൻ പറയാം. അപ്പൊ ഇതുപോലെ മുന്നേ ഉണ്ടായെന്റെ ഗസ്റ്റ് വന്ന സമയത്ത്, നിമിഷം ഓർമ്മ ഉണ്ടാക്കാ, എന്റെ കസിൻ വന്ന സമയത്ത് ജൂലൈയില് നല്ല മഴക്കാലം, എനിക്ക് രാത്രിയൊക്കെ വീട്ടിലെത്തിയപ്പോൾ പാവ് ഭാജിയും പിന്നെ സിസ്ലേഴ്സ് വിത്ത് ബ്രൗണി ഗുലാബ് ജാമും കഴിക്കാൻ തോന്നി. എത്ര മണിക്ക്? 10:30 കേട്ടോ രാത്രി. അപ്പൊ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തു. ഈ പറഞ്ഞ പോലെ 11:30 വന്നില്ല. അങ്ങനെ അവർ പറഞ്ഞു 11:30 വരുന്നുണ്ട്. എന്നിട്ട് നിമിഷേട്ടൻ ഓർമ്മ ഉണ്ടാവും, ഓർഡർ ഗുലാബ് ജാമ് പറഞ്ഞിട്ട് 2-3 ഗുലാബ് ജാമ് പറഞ്ഞ, അതായത് 2-3 ഓർഡർ കൊടുത്തിട്ട് 1 വന്നുള്ളൂ, അതിൽ തന്നെ ചിലതില്ല. രാത്രി 11:30 എവിടെ പോയി ഗുലാബ് ജാമു കഴിക്കാനും? ഞാനും എന്റെ കസിനും ഒരുപോലെ ആയിരുന്നു, ഞങ്ങള് ക്രേവിംഗ് ആയിട്ട് ഓർഡർ ചെയ്തൊരു സാധനം കിട്ടിയില്ല. അങ്ങനെ രംഷേട്ട് അപ്പോഴേക്കും വിളിച്ചു പറഞ്ഞു, അവര് പറഞ്ഞു സാർ 11:30 ആയിട്ട് ഒന്നും കിട്ടിയില്ല. അങ്ങനെ നെക്സ്റ്റ് ഡേ അവര് രാത്രി കൊണ്ടുവന്നു. അവര് പിന്നെ വേറെ അഡീഷണൽ, അതുകൊണ്ട് അവര് ഗുലാബ് ജാമു അങ്ങനെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഗസ്റ്റ് വന്നിട്ട് ഗസ്റ്റിന്റെ മുന്നിൽ നാണം കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോ നെക്സ്റ്റ് ഡേ ഗുലാബ് ജാമു കാരറ്റ് ഹൽവ ഐസ്ക്രീം കൊടുത്തേച്ചു. അതിനെങ്കിലും സമാധാനം, ഗസ്റ്റിന് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ കഴിക്കാമല്ലോ. അപ്പൊ ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഉണ്ട് ആക്ച്വലി. പക്ഷെ നമ്മൾ എന്തൊരു ജോലി ചെയ്യുമ്പോഴും അതിന്റേതായ ഒരു ഇതിൽ ചെയ്യണം, അതും ഒരു കാര്യമാണ്. പക്ഷേ ഇതിപ്പോ ഞാനാണ് ഒരു ബിസിനസ് തുടങ്ങി ഇങ്ങനെ ചെയ്തിച്ച് എല്ലാവരും ഇങ്ങനെ പറയാം, സ്വപ്ന ഭാവെന്ന് പറയില്ലല്ലോ എല്ലാവരും, എനിക്കിട്ട് തെറിയല്ലേ തരിക. അതുപോലെ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോ നമ്മള് അത് കറക്റ്റ് ആയിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യണം എന്നുള്ളതാണ്. കാരണം നമ്മളിപ്പോ ഒരു ബിസിനസ് ചെയ്യണം, കഴിക്കേണ്ട സമയത്ത് ഒരു സംഭവം കിട്ടാതിരിക്കുമ്പോഴുള്ള, പിന്നെ ഇത് തേങ്ങയാണ്, ഇതിപ്പോ എനിക്ക് വീട്ടിലുണ്ടാക്കാവുന്ന കാര്യം ഉണ്ടായിരുന്നുള്ളു. ചിക്കൻ ഒക്കെ ഇനി വാങ്ങിട്ട് ഉണ്ടാക്കണ്ടേന്ന് ആലോചിച്ചിട്ടായിരുന്നു. പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാ, നമ്മള് വീക്കെൻഡ് ആയിട്ട് ഒരു സിനിമ കണ്ടു ഇന്നലെ. ഇന്നിപ്പോ വേറെ ഏതായിരുന്നു? അത് ഏതിലാ വന്ന വിത്ത്? നെറ്റ്ഫ്ലിക്സിൽ എന്തെങ്കിലും കാണട്ടോ. വിജയ് സേതുപതിയുടെ ഒരു രക്ഷയില്ല. വിജയ് സേതുപതി ഫാൻ ആയതുകൊണ്ട്, അഭിനയം വേറെ ലെവലായതുകൊണ്ടും, സിനിമ അടിപൊളിയായതുകൊണ്ടും മസ്റ്റ് ആയിട്ടും കാണാൻ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. നല്ല രസമുണ്ട്. ഇന്നിപ്പോ നമ്മൾ ഏതാ കാണാൻ പോണ? ഇന്നിപ്പോ 2-3 കാണാം. മലയാളി ഫ്രം ഇന്ത്യ കണ്ടിട്ട് ഞാൻ വെച്ച് 15 മിനിറ്റ് ഞാൻ ഉറങ്ങിപ്പോയി. അപ്പോൾ ഇങ്ങനത്തെ സിനിമകൾ, മഹാരാജ പോലത്തെ സിനിമകളൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ എത്ര ഒരു മണി ആയാലും നമ്മളിങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. തൽക്കാലം ഇത്രയേ ഉള്ളൂ. ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ. ബൈ.